ഞാനിന്ന് മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശാലയെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. ഇത് എന്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചേരിക്കൊക്കെ അറിയാൻ പറ്റും, എന്നാലും ഞങ്ങളുടെ വീഡിയോ കണ്ടു നോക്കണോട്ടാ. ഞാൻ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്ത് വന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ഇട്ടിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാൻ പാടില്ല, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂല. അതിലേക്ക് കറിവേപ്പില ഇടുക. അതിലേക്ക് ഇത് വെച്ചേക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇടുക. അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു സവാള, രണ്ട് മുളക് അരിഞ്ഞത് നീളത്തിൽ, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, ഇത് തേങ്ങയുടെ മൂന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് എടുത്തത്. ഇങ്ങനെല്ലാം ഇതേപോലെ വറുത്തെടുക്കും. അമ്മ ചട്ടി ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോ അതിനോട്ട് സവാള പച്ചമുളകും ഇടാം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇനി വേപ്പിലയും കൂടെ ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അമ്മേടെ ഇരുന്നേട്ടാ മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചാൽ രണ്ടാം പാലി ഒഴിക്കാം. മൂന്ന് ടീസ്പൂൺ നമുക്ക് മിന്നാക്കി ഒഴിക്കാം. ഇനി ഇളക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇനി ഉപ്പും പുളിയും പാകത്തിനുണ്ടോന്ന് നോക്കണം. ഇത് കുറച്ച് വട്ടിയതിന് ശേഷമാണ് ഒന്നാം പാലി ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒന്നാം പാലി ഒഴിക്കാം. ഇനി ഇത് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. തള വന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യും. ചാള ഫ്രൈ കറി ഇപ്പോൾ റെഡിയായി. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോഴും ചിക്കൂസ് ഡേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. അതിൽ രേഷ്മേന്റെ ഇതേപോലെ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനും ടേസ്റ്റ് ചെയ്ത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.